ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പ്രസംഗത്തിന്റെ വിഷയം സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക്. സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് ചെറുതല്ല. സ്വാതന്ത്ര്യ പുലരിയെ ഉൽഗാനിരിക്കുകയാണ് ഈ ജനാധിപത്യ ഇന്ത്യ. ദീർഘകാലം നരനായാട്ട് നടത്തിയ അധിനിവേശ സ്വത്വങ്ങളെ തങ്ങളുടെ മനക്കരുത്ത് കൊണ്ട് കിട്ടുകെട്ടിച്ച ആ സമ്പൂർണ്ണ ദിനം ഇന്നും ഓരോ ഇന്ത്യൻ പൗരന്റെയും അന്തരംഗത്തെ പുളകം കൊള്ളിക്കുന്നതാണ്. തന്റെ രാജ്യത്തെ അധിനിവേശ ശക്തികൾ പിടികൂടിയപ്പോൾ സ്വരാജ്യം അത് എന്റെ അവകാശമാണെന്ന നിലയിൽ അധിനിവേശ ശക്തികളുടെ തോക്കിൻ മുനക്ക് മുന്നിൽ തനിമയുടെയും സ്വതൈര്യത്തിന്റെയും വൻ മതിലുകൾ പണിതവരും സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ 500 വർഷക്കാലം ജാതി ഭേദമന്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പറങ്കികൾക്ക് ജീവിതവും അതിലുള്ള സകലമാന സുഖങ്ങളും ബലിയർപ്പിച്ചവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ. വർഗീയതയുടെയും അക്രമത്തിന്റെയും മൂലാമാലകൾ പോലും പ്രത്യക്ഷപ്പെടാത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് നയിച്ച മഹാരഥന്മാർ ഇന്ന് ചരിത്രത്തിൽ നിന്നും മായ്ക്കപ്പെടുകയാണ്. കൊളോണിയൽ ശക്തികൾക്കെതിരെ സന്ധിയില്ലാ സമരം വഹിച്ച ഒരു പറ്റം തീര ദേശാഭിമാനികളെ ചരിത്രകാരന്മാർ മറച്ചുവെച്ചത് വലിയ ക്രൂരതയാണ്. ലോക സംസ്ഥോ എന്ന പാടിയ ഉപനിഷത്തും ഈ ലോകത്ത് ഒരു പൂക്കാവനമുണ്ടെങ്കിൽ അതെന്റെ ഇന്ത്യയാണെന്ന് പാടിയ ഇഖ്ബാലും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സമാധാനത്തിന്റെയും മന്ത്രമാണ് ഉരുവിട്ടതെങ്കിൽ ഇന്നിന്റെ വർത്തമാന കാലഘട്ടം കലാപ കുലിച്ചതുമാണ്. കലാപങ്ങളുടെ വൈത്താര 1498 പോർച്ചുഗീസ് നായകനായ വസ്കോഡ് ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടെയാണ് കൊളോണിയലിസത്തിന്റെ വിത്ത് കരക്കടിഞ്ഞതും ഫ്രഞ്ചുകാരുടെയും ഡച്ചുകാരുടെയും യാത്ര ഇന്ത്യയിലേക്ക് ആരംഭിക്കുകയും ചെയ്തത്. ഇതേ നിമിഷം വിദേശികൾ കച്ചവടാവശ്യാർത്ഥം വരവേറ്റിരുന്ന ഇന്ത്യക്കാർ അവരെയും നിരാശരാക്കിയില്ല. പക്ഷെ ഇന്ത്യയിലെ സമത്തിൽ മാത്രം കണ്ടു നട്ടിരുന്ന അവരുടെ ചതി പുറത്താവുന്നത് പിന്നീടാണ്. സമ്പത്തുകൾ കൊള്ളയടിക്കുകയും വളരെ അധികം അതിക്രമത്തിന് അവർ നേതൃത്വം നൽകുകയും ചെയ്തു. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തിയ വാസ്കോഡ് ഗാമയും കൂട്ടുകാരും അവിടെ നിന്ന് സാമൂതിരികമായി കച്ചവടം നടത്തി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഗാമയുടെ തന സ്വഭാവം പ്രകടമാക്കാൻ തുടങ്ങി. സാമൂതിരികമായി ഉടക്കി കൊച്ചിയിലേക്കും അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പല തന്ത്രങ്ങളാലും കച്ചവടം നാട് പിടിച്ചടക്കാൻ ഗാമ പരിശ്രമിച്ചു. സാമൂതിരിയും സൈന്യവും അതിനെതിരെ അഹോരാത്രം പോരാടി. 1600 കാലങ്ങളിൽ ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ കാലുകുത്തിയതോടെ ഇന്ത്യക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി. പോർച്ചുഗീസുകാർക്ക് ശേഷം അധിനിവേശ മോഹങ്ങളുമായി കടന്നു വന്ന ബ്രിട്ടീഷുകാർ പറമ്പികളെ പോലെ തന്നെ മുസ്ലിം വിരുദ്ധരായിരുന്നു. അവർ ജനങ്ങളെ ആക്രമിച്ചത് പല രീതികളിലായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും കാരണം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഭാരിച്ച നികുതിയും ഏർപ്പെടുത്തലിനെതിരെയും വർധനക്കെതിരെയും രാജ്യത്ത് പലതരത്തിലും കലാപങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങു തീർത്തു. അധിനിവേശം ഇന്ത്യ മഹാരാജ്യത്തിന് ഉടലെടുത്ത് മുതൽ തന്നെ ചില സേനാനികൾ അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. പോർച്ചുഗീസുകാരെയും അധിനിവേശ ചക്രിയങ്ങളെയും എന്ത് വില കൊടുത്തും തിരത്താൻ സേനാനികൾ പരിശ്രമിച്ചു. പോർച്ചുഗീസുകാരുടെ നരനായാട്ടിനെതിരെ ആദ്യം രംഗത്ത് വന്നതും അധിനിവേശങ്ങൾക്കെതിരെ ബഹുജന പ്രസ്ഥാനം കെട്ടിപ്പടുത്തതും മുസ്ലിം പോരാളികളാണ്. പ്രതിരോധത്തിലെ മുസ്ലിം സാന്നിധ്യം കൊളോണിയൽ ശക്തികൾക്കെതിരെയും അധിനിവേശ പറങ്കികൾക്കെതിരെയും അപഞ്ചൽ വിശ്വാസത്തെ ആയുധമാക്കി സന്നിധിയില്ലാ സമരം ചെയ്തവരായിരുന്നു മുസ്ലിം സേനാനികൾ. ഇംഗ്ലീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അടലാക്കി അടൽക്കളത്തിൽ മരിച്ചു വീണവരാണ് മാപ്പിള സ്വതന്ത്ര സമര സേനാനികൾ. പറങ്കികളും മലബാറിലെ തീരദേശാഭിമാനികളുമായ നാവികരും തമ്മിൽ അറബിക്കടലിന്റെ വിരിമാറി നിരന്തരമായ സംഘട്ടങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലത്താണ് തീരദേശാഭിമാനികളുമായ അവർക്കെതിരെ പ്രതിരോധത്തിന്റെ വേരുകൾ തീർക്കുന്നത്. ഇസ്ലാമിനോടും മതസ്ഥരോടും കടുത്ത പ്രതികാര മനോഭാവവും
വിളിച്ചു പുലർത്തിയിരുന്ന പറങ്കി പടിയാളികളെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് തുരുത്താൻ ശബ്ദമുയർത്തിയത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വാസ്കോട് ഗാമയും കൂട്ടനും കുറച്ചു കാലയളവിനുള്ളിൽ സാമൂതിരിയുമായി തർക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വമ്പിച്ച സഹായം ആരാഞ്ഞുകൊണ്ട് കടലിന്റെയും ഇന്ത്യ മഹാരാജ്യത്തിന്റെയും അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി പള്ളികൾ പൊളിച്ച് കോട്ട് കെട്ടുക, കപ്പൽ യാത്രക്കാരെ കൊല ചെയ്യുക തുടങ്ങിയ നരനായാട്ടുകൾ ഗാമയും കൂട്ടനും നടത്തിയപ്പോൾ അതിരിവേശ ശക്തികൾക്കെതിരെ ആദ്യമായി ചെറുത്തുനിൽപ്പ് ആരംഭിച്ചിരുന്നത് ഹിന്ദു മതസ്ഥനായ കോഴിക്കോട് സാമൂതിരി മുസ്ലിം മതസ്ഥനായ കുഞ്ഞാലി മരക്കാറുമായിരുന്നു. പോർച്ചുഗീസുകാരുടെ അടിച്ചെറുക്കാനും അവരുടെ നാവിക ശക്തി തടയാനും നമ്മൾ ഒരു നാവിക ശക്തി ഉണ്ടാക്കണം എന്ന് സാമൂതിരിയുടെ ചിന്തക്ക് കുഞ്ഞാലി മരക്കാർ മുന്നിട്ട് നിന്നു. നാവിക സേനയെ തയ്യാറാക്കുകയും സേനാ നേതൃത്വം നാം സാമൂതിരി കുഞ്ഞാലി മരക്കാർ ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ ചരിത്രത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റമായിരുന്നു കുഞ്ഞാലി മരക്കാരുടേത്. ഇംഗ്ലീഷുകാർക്കെതിരെ പഴശ്ശിരാജയുടെ കൂടെ മരിച്ചു വീടാവരായ ടിപ്പു സുൽത്താൻ, എളം പുതുശ്ശേരിയിൽ ഉണ്ണി മൂസ, ചെമ്പൻ പോക്കർ, ചെമ്പ്രശ്ശേരി തങ്ങൾ, ഫസൽ പൂക്കോയ തങ്ങൾ തുടങ്ങിയ തീരദേശാഭിമാനികൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി മരണത്തിന്റെ പേടി സ്വപ്നമായിരുന്ന ടിപ്പു സുൽത്താൻ 1798 സമരത്തിൽ മരണപ്പെട്ടതോടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തുള്ളിച്ചാടുകയും എന്നാൽ പണ്ഡിതനും കവിയുമായ വെളിയങ്കോൾ ഉമ്മർകാളി ശക്തികൾക്കെതിരെ പോരാടി പട്ടിണിയും ദാരിദ്ര്യവും കാരണം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മാപ്പിളമാർക്ക് നികുതി പീഡനം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ മഹാൻ ശബ്ദിക്കുകയും നിഷേധ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. തന്റെ ഭൂമിക്ക് മറ്റൊരാൾക്ക് നികുതി കൊടുക്കാൻ ഉമ്മർകാളി എതിർത്തു. ചാവക്കാട് തുകടി സാഹിബിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയെന്ന് കാരണം മഹാൻ ജയിൽവാസം ആരംഭിക്കുകയും 1855 കാലഘട്ടത്തിൽ മരണപ്പെടുകയും ചെയ്തു. അധിനിവേശ കാൽവെപ്പുകൾക്കെതിരെ പോരാടിയ മുസ്ലിം വീരയോദ്ധാക്കൾ അനേകമാണ്. ദേശസ്നേഹം എന്തെന്ന് ഏതൊരു പൗരനും അവകാശമാണ്. എന്നാൽ മുസ്ലിം പോരാളികൾക്കത് ആവേശമായിരുന്നു. അധിനിവേശ പടയുടെ കണ്ണിലെ കരടായിരുന്നു എളം പുതുശ്ശേരി മൂസയും സ്വാതന്ത്ര്യ സമരത്തിലെ മായ്ക്കപ്പെടാത്ത സാന്നിധ്യവുമായിരുന്നു അദ്ദേഹം. താമസിച്ചിരുന്നത് ഗ്രാമത്തെ ബ്രിട്ടീഷ് ശക്തികൾ വളയുകയും വീടും സ്വത്ത് പിടിച്ചെടുക്കുകയും ചെയ്തു. അതൊന്നും തീരദേശാഭിമാനിയെ ഭീരുവാക്കിയില്ല. കമ്പനിക്ക് കീഴിൽ ഒരു നിലക്കം തല താഴ്ത്താതെ ഉണ്ണി മൂസ തന്റെ രാജ്യത്തിന്റെ ആദർശത്തിൽ നിലനിന്നുകൊണ്ട് മരണം വരെ പോരാടി. 1850 ഭയാനകരമായ ഒരു പോരാട്ടം നടക്കുകയും ഈ യുദ്ധത്തിൽ എളം പുതുശ്ശേരി മൂസയടക്കം നിരവധി പേർ ദേശത്തിന് വേണ്ടി ബലിയാടുകളായി. ജന്മഭൂമി കീഴടക്കി വൈദേശിക ശക്തികളോട് മേൽക്കൈ നോക്കാതെ പോരാടിയവര് പുരുഷന്മാരെ പോലെ സ്ത്രീകളും അവർണീയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരുടെ നാമങ്ങൾ ചരിത്രത്തിൽ നിന്നും പലരും അപ്രത്യക്ഷമാവുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സർവ്വതും സമർപ്പിച്ച വെള്ളക്കാരന്റെ പീരങ്കിയുടെയും വൈവീര്യം കെടുത്താൻ ചുടുനിണം കൊണ്ട് ചരിത്രകാമം എഴുതിയ തീരദേശാഭിമാനികളായിരുന്നു അലി സഹോദരന്മാർ അഥവാ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട നാമങ്ങളായിരുന്നു ഇവരുടെ നാമങ്ങൾ. എന്നാൽ ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരവനിതകൾ എന്നറിയപ്പെടുന്ന ആദ്യ വനിതകൾ മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും മാതാവായ ആബിദ ബീഗവും മൗലാന മുഹമ്മദ് അലിയുടെ ഭാര്യ ലാലി ബീഗവുമാണ്. ലണ്ടനിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ മക്കളോട് നിങ്ങൾ ഇരുവരും ബ്രിട്ടീഷിനെതിരെയുള്ള പോരാളികളായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവർ പറയുകയുണ്ടായി. ജീവിത മർദ്ദിതർക്ക് ആശ്വാസമേകുന്നതിലൂടെയാവണം നിങ്ങളുടെ ജീവിതമെങ്കിൽ ഞാൻ സംതൃപ്തിയായി എന്ന് ദേശസ്നേഹിയുടെ മറുപടിയിലാണ് ധീരവനിത പറഞ്ഞത്. പല വനിതകളെയും ബ്രിട്ടീഷ് ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ പ്രോത്സാഹിപ്പിച്ചതും ഈ ധീര വനിതകളായിരുന്നു. 1930 നവംബർ 12 ലണ്ടനിലെ വട്ടമേ സമ്മേളനത്തിലെ മുഹമ്മദിലെ ജനറൽ ബ്രിട്ടീഷുകാരെ നോക്കി ഗർജിച്ചു, നാടിന്റെ സ്വാതന്ത്ര്യം വാങ്ങാനാണ് ഞാൻ വന്നത്, ഞാൻ നേരെ തിരിച്ചു പോവുക തന്നെ ചെയ്യും എന്ന് ഉയർന്ന ശബ്ദത്തിലൂടെ പ്രഖ്യാപിച്ച് അവിടെ നിന്ന് അദ്ദേഹം മരണത്തിന് വൈകാട്ടി. ഇവിടെ അവസാനിക്കുന്നതല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം രക്തത്തിന്റെ അടയാളപ്പെടുത്തലുകൾ. ചരിത്ര വക്രീകരണവും വർത്തമാന ആക്രമണങ്ങള് സ്വരാജ്യ സ്വതന്ത്രതയായി പോരാടിച്ചു മരിച്ച മുസ്ലിം സേനാനികളെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെ ബ്രിട്ടീഷ് ശക്തികൾ മുതൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ പാദസേവകരും വെപ്പാടികളുമായി കഴിഞ്ഞു കൂട്ടിയ ഭരണാധികാരികളെ തീരദേശാഭിമാനികളായി ഉയർത്തുന്നതിനും രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പോരാടിയ ടിപ്പു സുൽത്താനെ പോലെയുള്ളവരെ മത ഭീകരരായി ഉയർത്തുന്നതും വിരോധാഭാസമാണ്. ഞാൻ എന്റെ